ഈ തൈക്കുടം ബ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടില്ല ഇപ്പൊ മന്ദാരച്ചെപ്പുണ്ടോ കേട്ടു അല്ലെങ്കിൽ മറ്റേ ആ ഒരു പച്ചക്കറി ആ ഒരു പാട്ട് ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുള്ള സമയം ഇപ്പോഴും എടുത്ത് പറയാൻ ഇപ്പോഴും നല്ലൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ എല്ലാവരും അവിടെ പോകും അങ്ങനത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടുകൾ പക്ഷെ ഏ ഒന്ന് സോ കോൾ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പഴയ പാട്ട് കേൾക്കാൻ അയ്യേ ഞങ്ങള് ഹാർഡ് റോക്ക് ഒക്കെ കേൾക്കല് അപ്പൊ അവരുടെ ഫ്ലേവറിൽ ഇതിനെ കൊണ്ടുവന്നു ലൈക് കുറച്ച് ബീറ്റ്സ് ഒക്കെ കയറ്റി ആ ഒരു രസത്തിൽ പാടി എന്നാ ആ ഒരു നൊസ്റ്റാൾജിയുടെ വെയിലിന് പ്രത്യേകിച്ച് കേട്ട് കഴിഞ്ഞ് നശിപ്പിച്ചു എന്ന് പറയാത്ത രീതിയിൽ അതിനെ ഭയങ്കര ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ തന്നെ അതാണല്ലോ അതിനെ നശിപ്പിക്കാത്തതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരുന്നു ഒരു ഐഡിയ വന്നത് ഇത് നൊസ്റ്റാൾജിയുടെ എന്താ പറയാ തുടക്കം എന്ന് പറയുന്നത് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരു വയലിൻ ഒരു ചെറിയൊരു വേർഷൻ ചെയ്തിട്ടുണ്ട് ആയത്തിലാണ്ടോ പച്ചക്കറിക്കായും മാത്രം വയലിൽ വായിച്ച് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അപ്പൊ തന്നെ കുറെ ഫ്രണ്ട്സ് കുറെ പേര് നന്നായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഇപ്പൊ 12 പാട്ട് ചെയ്യണം എന്ന് വന്നപ്പോ ഇവനോട് പറഞ്ഞു നമുക്ക് നാലുപേർക്കും കൂടി ഒരു പാട്ട് പാടണം എന്നുള്ള ഐഡിയ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങള് നാലുപേരും നല്ല കൂട്ടായിരുന്നു ഞാനിവൻ എല്ലാവരും ക്രിസ്റ്റി അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ഒരു പാട്ട് പാടണം എന്തായാലും വന്നിട്ട് പാട്ടുണ്ടല്ലോ അപ്പൊ ഒരെണ്ണം ഇതാക്കാൻ പോകും അപ്പൊ അതിനകത്ത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ അപ്പൊ പണ്ടൊക്കെ ആ വയലിന്റെ സാധനം എടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മള് വളർന്ന് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കേട്ട് വളർന്ന പാട്ടുകളായിരിക്കുമല്ലോ ഒബ്വിയസ്ലി എന്റെ സമയത്തുണ്ടായിരുന്ന പച്ചക്കറിക്കായ മന്ദാരച്ചെപ്പുണ്ട് ഒരുപാട് പാട്ടുകൾ മനസ്സിലുണ്ടായിരുന്നു ചെങ്കോല്ല പാട്ട് അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇതിൽ പാടാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണ് അവർക്ക് പറ്റുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് പിന്നെ നാലെണ്ണമാക്കി ചുരുക്കി ഏതൊക്കെ ആൾക്കാർ പാടണം എന്ന് തീരുമാനിച്ചത് ഇവൻ മന്ദാരച്ചെപ്പുണ്ടോ സെലക്ട് ചെയ്യാനുള്ള കാരണം ലിറിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു മലയാളം പറയാൻ പക്ഷേ എളുപ്പമായിരുന്നു പിന്നെ പാടാൻ ആദ്യമേ ചേട്ടൻ പറഞ്ഞത് അത് അവന് സത്യം പറഞ്ഞാൽ ഞാൻ അത് പാട്ടും കേട്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാരും കൂടി എല്ലാരും കൂടി ചില പാട്ടില് ഞാൻ വീട്ടിൽ നേരത്തെ ഹോംവർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇളയരാജൻ വീട്ടിൽ ഇവന്റെ മെഡ്ലി ഫിഷ് റോക്ക് ശിവ അതൊക്കെ ഒരു ഐഡിയ എന്തായാലും മനസ്സിലുണ്ടായിരുന്നു എല്ലാ പാട്ടുകളിലെ പിന്നെ നമ്മുടെ ഗിറ്റാർ സ്മീതും ചേട്ടനും അശോകും ഒക്കെ ആയിട്ട് നാലു ദിവസം മുമ്പ് ജാം ചെയ്തിരുന്നു എല്ലാരും കൂടി ഇരുന്നു അപ്പൊ ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു പിന്നെ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ആ ഷൂട്ടിന്റെ അവിടെ വെച്ച് ഇംപ്രോവൈസ് ചെയ്തു നൊസ്റ്റാൾജിയുടെ എൻഡിംഗ് സാധനങ്ങളാണ് ഓൺ ലൊക്കേഷനിൽ ഒരു കഴിഞ്ഞൊരു 5-6 കൊല്ലം മുമ്പ് ആ ഒരു സമയം മുതൽ ഈ ഒരു ബാൻഡ് ഭയങ്കര ട്രെൻഡ് സെറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഏത് സ്ഥലത്ത് പോയാലും ഒരുപാട് ബാൻഡ് ഉണ്ട് ഇപ്പൊ ഇവിടെ തന്നെ വന്നു ഇവിടെ ഉണ്ട് ഓരോരോ സൈഡിൽ കുട്ടികൾ വരെ ചെറിയ കുട്ടികൾ വരെ ഒന്ന് രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ അവർ പറയും ആ ഞാനൊരു ബാൻഡ് തുടങ്ങണം അതാണ് ഒരു അംബീഷൻ അപ്പം ഒരു ഒരു പോയിന്റിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ബാൻഡാണ് അവയല് അപ്പൊ ആക്ച്വലി അവരാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് പാട്ടിനെ ഒരു ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം ആ ഒരു വൈഡ് സ്റ്റേജ് അതിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പാരിസൺ ഒന്നുമല്ല അവയിൽ എന്താണോ അതിനെ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് ഒന്നും കൂടെ ഒരു കുട്ടിന് പീര ചേർക്കുന്ന പോലെ ഒന്ന് ഭംഗിയാക്കി തട്ടി ഒതുക്കി ഒരു ഒതുക്കത്തിൽ നിങ്ങൾ കൊണ്ടുവന്നു അല്ല അപ്പം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ തുടങ്ങുമ്പോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാം എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും ഭയങ്കര അധികം ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്ന ഒരു ബാൻഡാണ് അത് ഭയങ്കര ഫാനായിരുന്നു ഭയങ്കര ഫാനാണ് അപ്പൊ അവരുടെ എനിക്ക് പ്രക്സൈറ്റൊക്കെ വളരെ നന്നായിട്ട് അറിയാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് ഒരിക്കലും പക്ഷെ നമ്മുടെ മ്യൂസിക്കും നമ്മള് ഞാൻ പറഞ്ഞില്ലേ ബാൻഡാക്കി ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ട് അങ്ങനെ കമ്പാരിസൺ നമ്മൾ ആലോചിച്ചിട്ടില്ല പിന്നെ കമ്പയർ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അവര് എന്താ പറയാ അവരുടെ ഒരു ജോണറിൽ ആണ് അവർ ചെയ്യുന്നത് അവരെല്ലാം അതില് ബെസ്റ്റ് ആണ് അവര് അവര് ചെയ്യുന്ന ജോണർ നമ്മള് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് മൾട്ടി ജോണർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതായത് ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഹിന്ദുസ്ഥാനി ഉണ്ട് കർണാടിക് ഉണ്ട് റോക്ക് ഉണ്ട് ബ്ലൂസ് ഉണ്ട് അപ്പൊ നമ്മുടെ എല്ലാ ജോണറും കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാനുണ്ട് അപ്പം അപ്പൊ അതിനകത്തൊരു കമ്പാരിസന്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അവിയൽ എന്താണോ അത് അവിയലാണ് അതെ നമ്മള് നമ്മള് ബ്രിഡ്ജാണ് അപ്പൊ അത് അത് അങ്ങനെ തന്നെ പോകാനാണ് നമ്മുടെ താല്പര്യം അതൊരു 17 പേരും സൗണ്ട് എഞ്ചിനീയർ ആണ് ഞാൻ ഈ 17 പേര് ഞാൻ വായിച്ചു ഗോവിന്ദ് വിധുൻ സിദ്ധാർത്ഥ് വിജിൻ അല്ലെ വിജിൻ വിപിൻ പ്രിയുഷ് അങ്ങനെ ഒരുപാട് പേര് അശോക് ഒരുപാട് വായിച്ചു
സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഇതില് നിങ്ങളും നിങ്ങളുടെ ഷോസിലൊക്കെ പലരും വിളിച്ച് പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഇത്ര നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്സിന്റെ സർക്കിളിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പിന്നെ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല, ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചു. ഒരു പെണ്ണോടി വന്ന് ഞാൻ തവിട്ട് മുടിച്ച് പാർട്ടി പോലെ രാഷ്ട്രീയ പാർട്ടി അല്ല, പക്ഷെ എന്നാലും നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണല്ലോ ഒന്നുകൂടെ. മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്, അല്ല അതിന് ആവശ്യം തോന്നിയിട്ടില്ല. കാരണം 17 പേര് പറയുമ്പോ ആലോചിക്കണം, സിദ്ധാർത്ഥ് സ്പെഷ്യലി ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ളത് പെണ്ണുങ്ങളാണ്. അപ്പൊ പെണ്ണുങ്ങൾ വന്നാൽ തൈക്കൂടും ബ്രിഡ്ജ്, തൈക്കൂടും 2, 3 അതെന്റെ അഭിപ്രായം പറഞ്ഞു സിദ്ധാർത്ഥിനെ ഒഴിവാക്കി. നിങ്ങളുടെ ടീമിനെ ഞാൻ നോക്കി, എന്തെങ്കിലും സ്പെഷ്യൽ ആവാൻ വേണ്ടിട്ടാണോ താടി വളരെ പണ്ട് തൊട്ടേ താടി വളർത്തുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് 8-ാം ക്ലാസ് താടി, എന്റെ അച്ഛൻ ഫുൾ ടൈം താടി. അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എന്റെ ഐഡൽസ് ഹെഡ്ഫീൽഡ് മെറ്റാലിക്കയുടെ സിംഗർ എല്ലാവർക്കും താടി. ഇത് വെറും ഷോ ഓഫ്, ഇത് നമ്മുടെ ലോകമാണ്. സാധാരണ സ്റ്റേജിൽ ചെല്ലുമ്പോഴേ വേറെ എന്തൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചാണ്, എല്ലാവരും ഒരുമിച്ചൊന്നും ഇടാറില്ല. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇപ്പൊ ആൾക്കാര് അക്സെപ്റ്റഡ് ദാറ്റ് എ ലോട്ട്. ഐ മീൻ ആൾക്കാര് എല്ലാവരും ഇട്ടിട്ട് വരും. വാട്ട് ആർ യു ഡൂയിങ് ടു മേക്ക് ഇറ്റ് സ്പെഷ്യൽ ഷോ ഓഫിന് വേണ്ടിയിട്ട്? നമ്മൾ വെറുതെ പോകുന്നാണ്, ഒന്നും ചെയ്യാതെ മൊത്തം ഷോ ഓഫ് ആണ്, ഫുൾ ഷോ ഓഫ് ആണ്. ബിഫോർ ദിസ് ഈ ഒരു മ്യൂസിക് മാജോ മോജോ വന്നതിന് ശേഷം ഇത്രയും നമ്മളൊരു കൈക്കുടം ബ്രിഡ്ജ് വന്ന് ഇങ്ങനെ ഹിറ്റ്. അതിനു മുമ്പ് ഉണ്ടല്ലോ ഒരു വലിയ കരിയർ. മ്യൂസിക് ഡയറക്ടർ ആവണമെന്നായിരുന്നു പണ്ട് തൊട്ടേ ആഗ്രഹം. അപ്പൊ അതിലോട്ടുള്ള വഴിയായിട്ട് ഇപ്പൊ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കീബോർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിലൂടെ അതിനൊരു സ്കോപ്പ് ഉണ്ട്. അതായത് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടുന്ന് കീബോർഡ് പ്രോഗ്രാം പതുക്കെ പഠിച്ച് ഗോപി സുന്ദറിന്റെ അവിടെ കയറി, പിന്നെ അവസാപ്പിച്ച സാറിന്റെ കൂടെ കയറി, പിന്നെ അവിടുന്ന് അവസാപ്പിച്ച സാറിന്റെ കൂടെ കയറിയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ് ആയത്. അവിടുന്നാണ് ശരിക്കും കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നത്, അവിടുന്നും ഗോപിച്ചേട്ടൻ്റെ അവിടെ. പിന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തില് ഓൾമോസ്റ്റ് എല്ലാവരുടെ കൂടെ ഞാനിപ്പോ വർക്ക് ചെയ്തിട്ടുണ്ട്, ആരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇൻ നോട്ട് 24 കാലത്തിൽ സ്വന്തം മ്യൂസിക് ഡയറക്ടർ ആയി. ഒരു നോട്ട് 24 കാലം എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ പറയാം വരെ പരാമർശം. അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ടാമത്തെ സിനിമ വരാൻ പോവല്ലേ, വേഗം നോട്ട് പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത് മലയിൽ തന്നെ ഡയറക്ടർ വരും, പുതിയ ഡയറക്ടർ വിനീത് കുമാർ ഗ്രിഗറി പ്രതാപ് ടീം. ഗോവിന്ദന്റെ ഐഡന്റിറ്റി ആയിട്ട് പാട്ട് പാടും എന്റെ എനിക്കിപ്പോ ഐഡന്റിറ്റി സ്ട്രോക്ക് ആണ്, അല്ല അത് പാടിയല്ലോ. എനിക്ക് പഴയ പാടലാണ് കൂടുതലും. ഒരു ഗംഗയാമരൻ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട് മലയാളത്തിൽ, മദനോത്സവം എന്നാ തോന്നുന്നു പാട്ടുണ്ട്, അല്ല മദനോത്സവം അല്ല, കമലഹാസന് ശ്രീവിദ്യ കൂടി ഒരു പടം, പേര് മറന്നു. നീലവാനച്ചോലയിൽ വന്ന ചന്ദ്രിക ഞാൻ രചിച്ച കവിതകൾ നിന്റെ വിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്നോരൻ ദേവി നീലവാനച്ചോലയിൽ നീന്തി വന്ന ചന്ദ്രിക. എനിക്ക് ആ ഒരു ശബ്ദത്തിനും കുറച്ചും കൂടെ ആ ഒരു രൂപത്തിനും ആ ഒരു പാട്ട് നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്മിങ് ടു സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് എന്താണ്? സിദ്ധാർത്ഥ് ഞാൻ ഈ നേരത്തെ പറഞ്ഞോളെ രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ യുവർ ഐഡന്റിറ്റി സോങ് എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും എപ്പോഴും. ഇപ്പം ഒരു പാട്ടും പാടാൻ അറിയാത്ത ആൾക്കാരുണ്ട്, എന്നെ പോലെ ബാത്റൂം സിംഗർ പോലും ഇല്ല, അതിലും താരം. അങ്ങനെയുള്ള ആൾക്കാർ പോലും അവരുടെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടാവും, ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് ഓക്കെ കുഴപ്പമില്ല ഇത് പാടിയ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ സിദ്ധാർത്ഥിന് യുവർ സെൽഫ് പലയാളം നടന്നില്ല എനി ലാംഗ്വേജ്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട്, അത് അഗ്നിപത് എന്ന പടത്തിൻ്റെ ആണ്, അഭി മുജ്മേ കഹി അതാണ് പാട്ടിൻ്റെ പേര്. അജയ് അത്തുൽ ഇസ് എ മ്യൂസിക് ഡയറക്ടർ ഓഫ് ദ ഫിലിം. ഐ എന്താ റഹ്മാൻ സർ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്റ്റർ മൈ റഹ്മാൻ സർ ഇറ്റ്സ് അജയ് അത്തുൽ ദാറ്റ് ഐ ലൈക്ക് ദ മോസ്റ്റ്. സോ അവരുടെ ഒരു പാട്ട്. അഭി മുജ്മേ കഹി ബാക്കി തോടി സി ഹൈ ജിന്ദഗി കുഛ് ഐസി ലഗൻ ഇസ് ലംഹേ മേ ഹൈ യേ ലംഹാ
कहाँ था मेरा अब है सामने इसे छू लूं जरा मर जाऊं या जी लूं जरा खुशियाँ चूम लूं या रो लूं जरा मर जाऊं या जी लूं जरा നമ്മുടെ ഒറിജിനൽ സോങ്സ് ഇപ്പൊ റിലീസ് ചെയ്യും. തീവണ്ടി എന്നുള്ളൊരു ഒറിജിനൽ സോങ് നമ്മള് ചെയ്തു. നമ്മള് വീഡിയോ അടക്കം വരും. അതിപ്പോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തീവണ്ടി ആയിരിക്കും നമ്മുടെ അടുത്ത ഒറിജിനൽ സോങ് ഒരു പമ്പി ഫിഷോ പോലുള്ള ഒരു ഡാൻസിങ് ട്രാക്ക് ആയിരിക്കും. അത് മെയ് അവസാനത്തോടു കൂടി ആയിരിക്കണം മാക്സിമം അത് റിലീസാവും. പിന്നെ ബാക്ക് ടു ബാക്ക് അതിന് പിന്നാലെ പിന്നെയും അതിന്റെ ഒറിജിനൽസ് വരും. നമ്മുടെ പ്ലാൻ അതാണ്, ടൈഗർ ബ്രിഡ്ജിന്റെ പ്ലാൻ അതാണ്. ഷോസ് പ്ലസ് ഒരു ബാൻഡ് ഉണ്ടാക്കി ഒന്ന് എസ്റ്റാബ്ലിഷ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ കംപ്ലീറ്റ് ഷോസ്. പിന്നെ ഒന്നും പ്രത്യേകത ഉണ്ടാവില്ല. ഇവരുടെ നമ്മൾ ഒരു പ്രാവശ്യം ഇവരുടെ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് കണ്ടാലും ഇത് പ്രതീക്ഷ. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്ത്? നമുക്കത് അങ്ങനെ വരുത്താൻ താല്പര്യമില്ല. നമുക്കത് ഇപ്പൊ അത്യാവശ്യത്തിന് ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാട്ടുകൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒരുമിച്ചായിരിക്കില്ല. നമ്മുടെ പ്ലാൻ ഇതാണ് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഇറങ്ങി അത് എസ്റ്റാബ്ലിഷ് ആവുകയാണെങ്കിൽ അതിനുള്ള സമയം കൊടുത്ത് അടുത്ത് ഇറക്കുക. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ. എനിക്കൊരു അടിപൊളി പാട്ടുകൾ പാടിക്കാറുകൾ താരെ തോന്നുവോ മുഖമായി ശാന്തമായി ചെറുകോളും നിദ്രയായി ഈ കാറ്റിലും വെയിലും കൈവീശി താരെ നടക്കാളില്ലാത്ത പാതയ്ക്കിന്ന് ചെറുനാടം വന്നുവോ ഒരി പെയ്ത മാറിക്കാറുകൾ താരെ തോന്നുവോ മുഖമായി ശാന്തമായിരുവോളും നിദ്രയായി ഈ കാറ്റിലും വെയിലും കൈവീശി താരെ നടക്കാം. മ്യൂസിക് സെലക്ഷൻ ആണ് ഏതേത് പാട്ട് കമ്പൈൻ ചെയ്ത് ലൈക് ആദ്യത്തെ പാട്ട് കേട്ട് നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോൾ അത് അടുത്തത് ലൈക് ആ ഒരു ബീറ്റ് കളയാണ്ട് ആ ഒരു അതേ നൊസ്റ്റാൾജിക് ഫീലിനെ ഇങ്ങനെ ആ വെയിനിൽ പിടിച്ച് പിടിച്ച് ഇവിടെ ചെന്ന് വെയിൻ മാറുന്നില്ല അതേ വെയിനിലങ്ങ് കൊണ്ടുവന്ന് ബെസ്റ്റ് കളക്ഷൻ ആണ്. ഐ ഹാവ് ടു എന്താ പറയുക റിയലി കൺഗ്രാജുലേറ്റ് ആരാണോ സെലക്ട് ചെയ്യുന്നത് ആരാന്നും ചോദിക്കുന്നില്ല. ആരെ സെലക്ട് ചെയ്താലും ആ മ്യൂസിക്കിനോടുള്ള ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ റിസർച്ച് അത് ഏതാണെന്നുള്ളത് അതിൽ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറേ നേരം നമ്മൾ ഒരുമിച്ചിരുന്നു. ഞങ്ങളുടെ യു എ ഇ വ്യൂവേഴ്സിനോട് എന്താ പറയാറ്? വി ആർ എ ബ്രിഡ്ജ്. So, you know, we are connected till Dubai now. I hope that we travel many more places. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. And yeah, thank you so much. Keep supporting. So that was a walk through the bridge. ബ്രിഡ്ജിൽ കൂടെ ഗോവിന്ദന്റെയും സിദ്ധാർത്ഥനെയും കൂടെ. It was a beautiful walk. നമ്മള് തൈക്കുടം ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്ന് കേട്ട് പരിചയം അല്ലാണ്ട് എന്താണ് നിങ്ങൾ എങ്ങനെയാണ് വന്നത്? ഇവൻ ആ തൈക്കുടം ബ്രിഡ്ജ് എന്താന്ന് പോലും എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം അത് നമ്മൾ മാറ്റി കൊടുത്തു. അപ്പം ആദ്യം ഞാൻ സിദ്ധാർത്ഥനോട് പറയട്ടെ, സിദ്ധാർത്ഥിന്റെ ആ ഒരു ലോങ് വാക്കിന് ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് സോനു നിഗത്തിനൊക്കെ പോലെ അത് മേ ബി മോർ ദാൻ ദാറ്റ് അത്രയും ഒരു ചാർമിങ് പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ എന്ന് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കമ്മിങ് ടു യുവർ എ ആർ റഹ്മാൻ. അതിൽ അത് ശക്തിയൊന്നുമില്ല, ബിക്കോസ് യു ആർ എൻ എ ആർ റഹ്മാൻ. എല്ലാവരും എ ആർ റഹ്മാൻ എത്ര അത്ര അതിന്റെ അടുത്തെത്തുമ്പോഴാണ് യു ക്യാൻ ഇവൻ മോർ ദാൻ ദാറ്റ് അല്ലേ. ഫിഷ് റോക്ക് ഒക്കെ എ ആർ റഹ്മാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഗോവിന്ദുണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ റോക്കിനെ പറ്റി അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ആ ഒരു പുതിയ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് യു ഗൈസ് കണ്ടല്ലോ ലൈക് ലോകം മുഴുവൻ യു എ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കടല് കടന്നു. ഇനി ലോകം മുഴുവൻ നിങ്ങൾ അറിയാൻ പെട്ടെന്ന് പറ്റിയിട്ടേന്ന്
தாயும் போது என்ன வண்ணமோ நினைப்பில வந்து வந்து போகுதம்மா என்னவெல்லாம் வண்ணமா எண்ணங்களுக்கு ஏத்தபடி வண்ணமெல்லாம் மாறுமம்மா உண்மையம்மா உண்மைய நானும் சொன்ன கொள்ளம்ம சின்ன கண்ணே தென்றல் வந்து தீண்டும் போது என்ன வண்ணமோ மனசில காத்து வீசுறே ரச போல பேசுறே மழையாக மூங்கிடுறே ராகம் வளைஞ்சு நேரம் முடிச்சு கேட்குதே பான மனசில மயில் தூர விழிக்குதே நான